കർണാടകത്തിൽ ആരംഭിച്ച ഹിജാബ് സമരം അത് പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നു, ഒപ്പം തന്നെ പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നു. രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട രണ്ടേ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ, ഒന്ന് പാകിസ്ഥാനിലും മറ്റൊന്ന് ബംഗ്ലാദേശിലും. ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഹിജാബ് ധരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഹിന്ദു സ്ത്രീകളെ അവരുടെ മതചിഹ്നമായ സിന്ദൂര തിലകം ഉൾപ്പെടെയുള്ളവ അണിയാൻ അനുവദിക്കില്ല എന്നും ആ ഹിന്ദു സ്ത്രീകളെ വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ മുസ്ലിം ജനക്കൂട്ടം ഇന്നലെ ധാക്കയിൽ പ്രതിജ്ഞയെടുത്തിരുന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു വലിയ പ്രതിഷേധ റാലി നടന്നത്. ഇസ്ലാമി ആന്തോളൻ, ഇസ്ലാമിക് സ്റ്റുഡൻസ് മൂവ്മെന്റ്, ഇസ്ലാമി മഹിള മജ്ലിസ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു വലിയ റാലി തന്നെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ നടന്നു. അവർ പറയുന്നത് ഹിജാബ് നിരോധിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഹിജാബ് ഒഴിവാക്കി കഴിഞ്ഞാൽ, സ്കൂളുകളിൽ ഉൾപ്പെടെ യൂണിഫോമിൽ നിന്ന് ഹിജാബ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ഹിന്ദു സ്ത്രീയെ പോലും, നമുക്കറിയാം ബംഗ്ലാദേശിൽ 11% ഹിന്ദു ജനസംഖ്യ, കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന വലിയ ഒരു ലഹളയിൽ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു രീതി ബംഗ്ലാദേശിൽ കണ്ടിരുന്നു. ഇപ്പോൾ പറയുന്നത് ഹിജാബ് ഇന്ത്യയിൽ നിരോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഹിന്ദു സ്ത്രീകളെ വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന ഒരു തീവ്ര നിലപാടുമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അവർ പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന സമരങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകും എന്ന് പറയുന്നു. അതായത് ഈ സംഘടനകൾക്ക് പലതിലും, പ്രത്യേകിച്ച് ഈ ഇസ്ലാമി ആന്തോളൻ എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്, ഒപ്പം തന്നെ അവർ ബംഗ്ലാദേശിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇതിൻ്റെ ഒരു റാലിയുടെ വീഡിയോ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ആ റാലിയുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു, പ്രേക്ഷകർ കാണാവുന്നതാണ്. ആ റാലിയിലുടനീളം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്നു, ഒപ്പം തന്നെ ഹിന്ദു സ്ത്രീകളെ വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു, ഒപ്പം തന്നെ ഹിന്ദുക്കൾ അവരുടെ മതചിഹ്നം ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ശ്രദ്ധേയമായ കാര്യം, യൂണിഫോം ഉള്ളിടത്ത് ഇല്ലെങ്കിൽ സ്കൂളുകളിലാണ് ഹിജാബ് ധരിക്കരുത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് മതചിഹ്നങ്ങളൊന്നും പാടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഹിജാബ് മാത്രമല്ല, ഹിന്ദു കുട്ടികൾ ധരിക്കുന്ന കാവ് ഷാൾ ഉൾപ്പെടെ ഒന്നും ധരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ അത് ഹിജാബിനെതിരെ ഒരു വലിയ ക്യാമ്പയിനുമായി മറ്റ് സംഘടനകൾ എത്തി, ഏതായാലും അത് ഏറ്റുപിടിച്ചുകൊണ്ട് ധാക്കയിലടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായും ഇന്ത്യയിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.